ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ ആണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ ഈ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം സാൽമൺ ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല കട്ടിയുള്ള, അതായത് ചൂര പോലുള്ള മീനൊക്കെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ നമ്മൾ നോർമലി മീൻ പൊരിക്കുന്ന അതുപോലെയാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഇത് നീളത്തിലും കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫിഷ് ഫിംഗർ പോലെ കിട്ടും. ഇനി ഇതിന് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് 1/2 നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. 1/2 മണിക്കൂർ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ബൗളിൽ കുറച്ച് മൈദാമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ബ്രെഡ് എടുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടൊരു മീൻ എടുക്കുക. അത് ഈ മൈദാമാവിലിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം എഗ് വാഷ് ചെയ്യുക. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മീനും കവർ ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. പാത്രം നന്നായി ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിൽ നന്നായി ചൂടായ ശേഷം നമുക്ക് ഈ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിയുകയും ചെയ്യും, ഉള്ളിലുള്ള മീൻ നന്നായി കുക്ക് ആവുകയില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു സൈഡൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ എല്ലാ സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫിഷും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു വെറൈറ്റി വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.